കെ വിദ്യപ്രതിയായ വ്യാജരേഖ കേസിൽ മഹാരാജാസ് കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ച നീലേശ്വരം പോലീസ്. കരിന്തളം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിലാണ് നടപടി. അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ നൽകിയതിന് പിന്നാലെ അധികൃതർ വിദ്യയുമായി സംസാരിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശവും പോലീസിന് ലഭിച്ചു. അതേസമയം വ്യാജരേഖ കേസിൽ പോലീസിന്റെ മെല്ലപ്പോക്ക് എന്ന ആരോപണത്തിന് പിന്നാലെ വിദ്യയുടെ PhD ക്രമക്കേടിലും അന്വേഷണം ഇഴയുകയാണ്. മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജരേഖ ഉപയോഗിച്ച് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ നിയമനം നേടുകയും ഒരു വർഷക്കാലം പഠിപ്പിക്കുകയും ചെയ്തു. വിദ്യ നൽകിയ രേഖകൾ വ്യാജമായിരുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ നീലേശ്വരം പോലീസിൽ പരാതി നൽകി. കേസിൽ നീലേശ്വരം പോലീസ് മഹാരാജാസ് കോളേജിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. പ്രിൻസിപ്പൽ VS ജോയ്, വൈസ് പ്രിൻസിപ്പൽ ബിന്ദു ശർമിള എന്നിവരുടെ മൊഴിയും രേഖപ്പെടുത്തി. ആവശ്യമായിട്ടുള്ള രേഖകൾ എടുത്തിട്ടുണ്ട്, അത് മാത്രമേ പറയാൻ പരിശോധിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അന്വേഷിക്കുന്നുണ്ട്. അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിലും വിദ്യ നൽകിയ രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോളേജ് അധികൃതർ വിദ്യയുമായി ഫോണിൽ സംസാരിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശവും പോലീസിന് ലഭിച്ചു. ഹാജരാക്കിയ രേഖകൾ വ്യാജമല്ലേ എന്ന് അധികൃതർ വിദ്യയോട് ചോദിക്കുന്നതും അന്വേഷിച്ച് മറുപടി നൽകാമെന്ന വിദ്യയുടെ മറുപടിയുമാണ് ഓഡിയോ സന്ദേശത്തിലുള്ളത്. വ്യാജരേഖാ കേസിൽ പോലീസ് അന്വേഷണത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുന്നതിന് പിന്നാലെ കാലടി സർവകലാശാലയിലെ വിദ്യയുടെ PhD ക്രമക്കേടിലും അന്വേഷണം വൈകുന്നു. അന്വേഷണം പ്രഖ്യാപിച്ച് 5 ദിവസമായിട്ടും സിൻഡിക്കേറ്റ് ലീഗൽ കമ്മിറ്റി നടപടികൾ ആരംഭിച്ചിട്ടില്ല. 24 കൊച്ചി.